നമസ്കാരം ഞാൻ സുഹാനീസ് കുമാർ ഇന്നത്തെ കുവൈത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് വാർത്തകൾ നോക്കാം വിശദമായി കുവൈത്തിൽ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നിഷേധിക്കുന്നത് പരിഹാര മാർഗമല്ലെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് വിഭാഗം മുൻ അസിസ്റ്റന്റ് അന്തർ സെക്രട്ടറി റിട്ടയേഡ് ലഫ്റ്റനന്റ് ജനറൽ ഫഹദ് അൽ ഷുവായ വ്യക്തമാക്കി കുവൈത്തിൽ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നിഷേധിക്കുന്നത് പരിഹാരമായ മാർഗ്ഗമല്ലെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് വിഭാഗം മുൻ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി റിട്ടയേർഡ് ലഫ്റ്റനന്റ് ജനറൽ ഫഹദ് അൽ ഷുവായ വ്യക്തമാക്കി ഗതാഗത തിരക്ക് പരിഹരിക്കുന്നതിന് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നത് നിർത്തലാക്കുന്ന മറ്റൊരു രാജ്യവും ലോകത്തുണ്ടായിരിക്കില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രാജ്യത്തെ കനത്ത ഗതാഗതകുരുക്ക് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക അറബ് ദിനപത്രത്തിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കപ്പെട്ട ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നടിച്ചത് ഈ പ്രശ്നത്തിന്റെ മുഖ്യ കാരണം രാജ്യത്തെ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ഏകോപനത്തിന്റെ അഭാവമാണ് വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നതിന് പകരം പ്രശ്നം പരിഹരിക്കുന്നതിന് ആഭ്യന്തര തൊഴിൽ ആരോഗ്യ വ്യാപാര മുനിസിപ്പാലിറ്റി മന്ത്രാലയങ്ങളെ ഉൾപ്പെടുത്തി ഉന്നതതല സമിതി രൂപീകരിക്കുകയാണ് വേണ്ടത് രാജ്യത്തെ എല്ലാ അധികാരികളും മന്ത്രാലയങ്ങളും ഇതുമായി പൂർണ്ണമായി സഹകരിക്കണം ബഹുജന ഗതാഗത സംവിധാനം വിപുലമാക്കുക എന്നതല്ലാതെ രാജ്യം ഇപ്പോൾ നേരിടുന്ന ഗതാഗത കുരുക്കിന് മറ്റൊരു പരിഹാരവും ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുവൈറ്റ് ക്രൂഡ് ഓയിലിന്റെ ഔദ്യോഗിക വില വർദ്ധിക്കാൻ തീരുമാനം ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുവൈത്ത് ക്രൂഡ് ഓയിലിന്റെ ഔദ്യോഗിക വിൽപ്പന വില വർദ്ധിപ്പിക്കാൻ തീരുമാനം അടുത്ത മാസം അടുത്തമാസം സെന്റ് വർദ്ധിപ്പിക്കാൻ കുവൈത്ത് തീരുമാനിച്ചു കുവൈത്ത് ബാരലിന് രണ്ടേ ദശാംശം അഞ്ച് പൂജ്യം ഡോളറാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസത്തെ വിലയേക്കാൾ അതേസമയം ഇന്നലത്തെ വ്യാപാരത്തിൽ നേരിയ വർധനവോടെ എണ്ണവില സ്ഥിരത കൈവരിച്ചു ഒപെക് ഉൽപാദനം വെട്ടിക്കുറയ്ക്കുമെന്ന ഭയം നികത്തിക്കൊണ്ട് യു എസ് ക്രൂഡ് ഗാസോളിൻ ഇൻവെന്ററുകളിൽ അപ്രത്യക്ഷമായ വർധനവ് കാണിക്കുന്ന ഡാറ്റയാണ് ഇതിന് കാരണം നിർവഹിക്കാൻ വിശുദ്ധ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടിയതോടെ ഉൾപ്പെടെ വൻ ഉമ്ര നിർവഹിക്കാൻ വിശുദ്ധ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടിയതോടെ യാത്രാ ചെലവിൽ ഉൾപ്പെടെ വൻ വർദ്ധന അനുഗ്രഹീത റമദാൻ അവസാന പത്തിൽ കടന്നതോടെ ഉമ്ര നിർവഹിക്കാൻ പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു ഇതോടെ കുവൈറ്റിൽ നിന്നും സൗദി അറേബ്യയിലേക്കുള്ള വിമാനങ്ങൾക്കുള്ള ഡിമാൻഡ് കുത്തനെ കൂടിയിട്ടുണ്ട് ടിക്കറ്റ് നിരക്കിൽ ഉൾപ്പെടെ നാൽപ്പത് ശതമാനം വർദ്ധനമാണ് വന്നിട്ടുള്ളത് എന്നാൽ ടിക്കറ്റ് വില വർധനവ് യാത്രയെ ബാധിച്ചിട്ടില്ല ആയിരക്കണക്കിന് പൌരന്മാരും താമസക്കാരുമാണ് കരയിലൂടെയും വിമാനത്തിലൂടെയും സൌദിയിലേക്ക് പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം റെക്കോർഡ് നിർമ്മാണം പുരോഗമിക്കുന്ന സിൽക്ക് സിറ്റിയിൽ ഒരുങ്ങുന്ന കെട്ടിടത്തിന്റെ പേര് ബുർജ് മുബാറക് എന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരം ചെന്ന കെട്ടിടം എന്ന റെക്കോർഡ് കുവൈത്തിനായിരിക്കും നിർമ്മാണം പുരോഗമിക്കുന്ന സിൽക്ക് സിറ്റിയിൽ ഒരുങ്ങുന്ന കെട്ടിടത്തിന്റെ പേര് ബുർജ് മുബാറക്ക് ഒരു കിലോമീറ്റർ ഉയരമുള്ള കെട്ടിടമായിരിക്കും മുർജ് മുബാറക് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അതായത് ബുർജ് ഖലീഫയേക്കാൾ മീറ്റർ അധികം ഉയരത്തിലാണ് ബുർജ് മുബാറക് ഒരുങ്ങുന്നത് സിൽക്ക് സിറ്റിയിലെ പ്രധാന ആകർഷണം എന്ന നിലയിൽ പദ്ധതിയുടെ കേന്ദ്ര ഭാഗത്ത് തന്നെയാവും ബുർജ് മുബാറക് ഇരുനൂറ്റി മുപ്പത്തിനാല് നിലകളാവും ബുർജ് മുബാറക്കിലുണ്ടാവുക ഒരേസമയം ഏഴായിരം ആളുകളെ ഉൾക്കൊള്ളാനുള്ള ഇടവും കെട്ടിടത്തിലുണ്ടാകും ഹോട്ടലുകൾ താമസ സ്ഥലങ്ങൾ ഓഫീസുകൾ വിനോദത്തിനായുള്ള പ്രത്യേക ഇടങ്ങൾ എന്നിവയെല്ലാമാണ് കെട്ടിടത്തിനുള്ളിൽ ഒരുങ്ങുന്ന സൌകര്യങ്ങൾ ബില്യൺ കുവൈ ദിനാലിന്റെ നിക്ഷേപമാണ് സിലിക്ക് സിറ്റിയുടെ നിർമ്മാണത്തിനായി നടത്തിയിരിക്കുന്നതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു കുവൈത്തിൽ മുപ്പത്തഞ്ചുകാരിയായ സ്വദേശി യുവതിക്ക് നടത്തിയ പാരഗ്രിയ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ വിജയകരം കുവൈത്തിൽ മുപ്പത്തഞ്ചുകാരിയായ സ്വദേശി യുവതിക്ക് നടത്തിയ പാൻട്രിയാസ് മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ വിജയകരം അമീരി ആശുപത്രിയിലെ വൃക്ക മൂത്രാശയ രോഗ ചികിത്സാ വിദഗ്ധനും അൽ ഈസ സെന്റർ ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലെ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ തലാൽ അൽ ഗൂദിന്റെ നേതൃത്വത്തിലാണ് ശാസ്ത്രക്രിയ നടത്തിയത് അൽ ഈസ സെന്റർ ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആശുപത്രിയിൽ വെച്ചായിരുന്നു ശാസ്ത്രക്രിയ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ പാൻക്രിയാസ് മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നടക്കുന്നത് ഒരു വർഷം മുൻപ് ഇതേ രോഗി വൃക്ക മാറ്റിവെക്കൽ ശാസ്ത്രക്രിയയ്ക്കും വിധേയായിരുന്നു പ്രമേഹ രോഗം മൂർഛിച്ചതിന്റെ ഫലമായി നിരവധി രോഗികൾക്ക് പാൻക്രിയാസ് മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ ആവശ്യമായി വരുന്നതായി ഡോക്ടർ തലാൽ വ്യക്തമാക്കി വൃക്ക രോഗങ്ങൾക്കും പ്രധാന കാരണം പ്രമേഹമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കുറഞ്ഞ പണിക്കൂലിയിലും തവണകളായി പണമടച്ച് പണിക്കൂലി ഇല്ലാതെയും സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്ലാറ്റിനം ഗോൾഡ് ജ്വല്ലറി പ്ലാറ്റിനം ഗോൾഡ് ജ്വല്ലറി മങ്കഫ് ആൻഡ് ഒരു കുവൈദാറിൽ നിന്ന് ദശാംശം ഒന്ന് ആറ് രൂപ സ്വർണ്ണവില ഒരു ഗ്രാമിന്യാരറ്റ് പൂജ്യം ഫിൽസ് ദൂജ്യം ഫിൽസ് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ ശുഭരാത്രി